വാസ് അപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിഡിലൻ വിറ്റമിനെ പറ്റിയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ബയോട്ടിൻ എന്നുള്ള പേര് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബയോട്ടിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോട്ടോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. ബയോട്ടോസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് അല്ലെ സസ്റ്റൻസ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. സസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപജീവനം എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പോൾ ആ ഒരു അർത്ഥമൊക്കെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോട്ടിൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഉപജീവനം അല്ലെ സസ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വേർഡിൻ്റെ മീനിങ്ങിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉപജീവനത്തിന് അത്രത്തോളം അത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു വിറ്റമിനാണ് ഈ പറയുന്ന ബയോട്ടിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഈ ബയോട്ടിനെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എത്ര എമൗണ്ടിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ഇത് നമുക്ക് കിട്ടുന്ന നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഉരുളടിക്കേണ്ട, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കഴിച്ച് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പേരും ഈ പറയുന്ന രീതിയിൽ സപ്ലിമെൻസ് ഒന്നും യൂസ് ചെയ്തിട്ടായിരിക്കില്ല ബയോട്ടിൻ കൺസ്യൂം ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മജോറിറ്റി ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഫുഡിനകത്ത് തന്നെയായിരിക്കും ബയോട്ടിൻ കൺസ്യൂം ചെയ്യുന്നത്. അപ്പം അങ്ങനെ കൺസ്യൂം ചെയ്യുന്നതിൽ ഉപരിയായിട്ട് സപ്ലിമെൻ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് എന്നുള്ളത് പലരും ക്ലെയിം ചെയ്യുന്ന കാര്യമാണ്, പല സ്റ്റഡീസും ക്ലെയിം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അഡ്വാൻറ്റേജിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് എന്തോ ഒരു എമൗണ്ടിലാണ്, നമ്മുടെ ഡെയിലി എന്തോ ഒരു എമൗണ്ടിലാണ് ഇത് കഴിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പം നോർമലി നമ്മൾ കഴിക്കുന്ന എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 to 100 milligram ആണ് നമ്മൾ ഡെയിലി കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ 30 to 100 milligram കൂടുതൽ കഴിച്ചെന്ന് വെച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 100% നമ്മൾ വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ള ഒരു വിറ്റമിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ അത് പുറത്തോട്ട് പോക്കോളും, വേറെ ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസും നമുക്ക് ഉണ്ടാകുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ചിലരിലൊക്കെ നോസിയയും അതുപോലെ തന്നെ ഡൈജഷൻ ഇഷ്യൂസും ഒക്കെ കാണാൻ വേണ്ടി സാധിച്ചു. കൂടുതൽ ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡൈജഷൻ ഇഷ്യൂസൊക്കെ ചിലരിൽ കാണാൻ വേണ്ടി സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ എമൗണ്ടിൽ തന്നെ കഴിക്കാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ എമൗണ്ട് അല്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഇതിൻ്റെ പിറകിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് സപ്ലിമെൻ്റാണ് വാങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ പിറകിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഇരിപ്പുണ്ട്, ഇതൊരു ബ്രാൻഡാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിറകിൽ ഇവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ദീ സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് നോട്ട് ബീൻ ഇവാലുവേറ്റഡ് ബൈ ദി ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇവർ വെരിഫൈ ചെയ്തിട്ടല്ല ഈ സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ എന്നിരുന്നാലും ഇതിൻ്റെ പിറകിൽ എഴുതിയിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഫോർ അഡൽട്സ് ടു ഗമ്മീസ് ഡെയിലി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറി ഫ്ലേവറിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതിനകത്ത് ഇതുണ്ടോ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒരു ജെല്ലി ടൈപ്പിലാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഇത് കൂട്ട് 2 തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവർ പിറകിലായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ബാക്കിൽ എന്തോരം യൂസ് ചെയ്യണം എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരിക്കും. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു എമൗണ്ട് അതിൻ്റെ എത്രത്തോളം കഴിക്കണം എന്നുള്ളത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ദിവസം എന്തോരമാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Type 2 diabetes ഇത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അതായത് അവരുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവലിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നാണ് പഠനങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമുക്ക് കിഡ്നി ഡാമേജിനെയും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതിർക്കും, കിഡ്നി ഡാമേജൊന്നും ഇല്ലാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്, വേറൊരു പഠനം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് വളരെ നല്ലൊരു വിറ്റമിനാണ് ഈ പറയുന്ന ബയോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇനി രണ്ടാമതായിട്ട് വരുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പ്രഗ്നൻ്റ് ആയിട്ട് വുമൻസ് ഇരിക്കും തന്നെ അവരുടെ വയറ്റിലുള്ള കുഞ്ഞിന് വളരെ നല്ലതാണ് ഈ ബയോട്ടിൻ ടാബ്ലറ്റ്സ് അതുപോലെ തന്നെ ബയോട്ടിൻ സപ്ലിമെൻസ് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, പ്രഗ്നൻറ്റ് വുമൻസിന് വളരെ നല്ലതാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു എമൗണ്ട് പറഞ്ഞില്ല, 30 to 100 milligram കഴിക്കാം അഡൾട്ട്സിന് കഴിക്കാമെന്ന് പറഞ്ഞില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ പറയുന്ന രീതിയിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഇത് കഴിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓവർഡോസ് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ഒരുപാട് ദോഷമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ എന്നിരുന്നാലും ഈ പറയുന്ന രീതിയിൽ ഒരുപാട് ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അതായത് ഫോളിക് ആസിഡും അതുപോലെ തന്നെ ബയോട്ടിനും ഒക്കെ ഉള്ള ടാബ്ലറ്റ്സ് എന്നിരുന്നാലും നമ്മൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ വാങ്ങിക്കഴിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ എന്നിരുന്നാലും ഡോക്ടറിനെ കണ്ടിട്ട് മാത്രം മേടിച്ച് കഴിയുക. അപ്പം അതാണ് പ്രഗ്നൻ്റ് വുമൻസിനും ഇത് വളരെ നല്ലതാണ് ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ക ഒരു മാജിക്കൽ വിറ്റമിൻ ടാബ്ലറ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. ഇത് സപ്ലിമെൻറ്റിന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. സപ്ലിമെൻറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് വരുന്നതിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വരുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഈ പറയുന്ന നഖത്തിനുമൊക്കെ വളരെയധികം എന്താ പറയുക ഹെൽത്തി ആയിട്ട് കാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ ബയോട്ടിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സപ്പോർട്ട്സ് ഹെൽത്തി ഹെയർ സ്കിൻ ആൻഡ് നെയിൽസ്. അപ്പം മെയിനായിട്ട് ഈ പറയുന്ന രീതിയിൽ മുടി വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും ആളുകൾ ഈ പറയുന്ന ബയോട്ടിൻ മേങ്ങി കഴിക്കുന്നത്. അപ്പോൾ ഈ ബയോട്ടിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് 100% ഇങ്ങനെ നടക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില സ്റ്റഡീസ് പറയുന്നത് നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
കൂടുതൽ സ്റ്റഡീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ഇത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സർവീസ് സ്റ്റഡീസ് ഒന്നും വന്നിട്ടില്ല എന്നൊക്കെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പറയുന്നത്. പക്ഷേ കുറേ ആളുകളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഹെയർ ലോസ് പോലെ എന്തെങ്കിലും എന്താ പറയേണ്ട ഒരു ലക്ഷണങ്ങൾ വരുവാണ്, അല്ലെങ്കിൽ സ്കെയിലി റെഡ് റാഷ് നമ്മുടെ സ്കിന്നിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കെയിൽസ് ഒക്കെ ഒരുപാട്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്കിൻ ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഹെയർ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഈ ടാബ്ലറ്റ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് വാങ്ങി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും കൂടുതൽ സ്റ്റഡീസ് ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞ ഹെൽത്തി ഹെയർ സ്കിൻ ആൻഡ് നെയിൽസ് എന്നുള്ള ഒരു ടോപ്പിക്ക്. അപ്പോൾ ഏതായാലും നമുക്കിനി ഇതിൻ്റെ നാച്ചുറൽ സോഴ്സസ് ഓഫ് ബയോട്ടിൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ സംഭവങ്ങൾ അവൈലബിൾ ആണ്. ഈ പറയുന്ന ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള ഒരുപാടധികം ഫുഡുകൾ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് മുട്ടയുടെ ഉണ്ണിക്കകത്ത് ഈ പറയുന്ന മഞ്ഞയ്ക്കകത്ത് നമുക്ക് ഈ പറയുന്ന ബയോട്ടിൻ അവൈലബിൾ ആണ്. ബനാനയ്ക്കകത്ത് അവൈലബിൾ ആണ്. മഷ്റൂമിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. കോളിഫ്ലവറിനകത്ത് അവൈലബിൾ ആണ്. നട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളീ പറയുന്ന ആൽമണ്ട്, അതുപോലെ പീനട്ട്, അതുപോലെ വാൽനട്ട്, ഇതിനകത്ത് എല്ലാം ഈ പറയുന്ന സംഭവങ്ങൾ ഈ പറയുന്ന ബയോട്ടിൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ബട്ടർ, അതായത് പീനട്ട് ബട്ടറൊക്കെ ഉണ്ടല്ലോ, ഈ പറയുന്ന നട്ട്സിൻ്റെ ബട്ടറുകൾക്കകത്തും എല്ലാം ഈ പറയുന്ന ബയോട്ടിൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, മാക്സിമം കൂടുതൽ പ്രോസസ്സ് ചെയ്യാത്ത ഫുഡ് തന്നെ വാങ്ങി കഴിക്കുക. അതായത് നമുക്ക് റോ ആയിട്ട് കിട്ടുന്ന ഈ പറഞ്ഞ ഞാനിപ്പോൾ ഈ മേൽ പറഞ്ഞ സംഭവങ്ങൾ ഫുഡുകളിൽ റോ ആയിട്ട് തന്നെ കിട്ടുവാണെങ്കിൽ മാക്സിമം അത് വേണമെങ്കിൽ കഴിക്കുക. അല്ലാതെ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ബയോട്ടിനായിരിക്കും നമുക്ക് കിട്ടുന്നത്. മാക്സിമം ആക്റ്റീവ് ആയിട്ടുള്ള ബയോട്ടിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ റോയും അതുപോലെ തന്നെ പ്രോസസ്ഡ് അല്ലാത്തതുമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുഡിനകത്തായിരിക്കും കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഈ ബയോട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്തോരം വലുതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. നമ്മുടെ ഡെയിലി ഫംഗ്ഷൻസ്, നമ്മുടെ ബോഡി ഫംഗ്ഷൻസ് നടക്കുന്നതിന് നമുക്ക് എനർജി ആവശ്യമാണ്. ആ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബയോട്ടിനൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഫുഡിൻ്റെ അകത്ത് നിന്ന് എനർജി സെപ്പറേറ്റ് ചെയ്ത് അത് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ ഫംഗ്ഷൻസ്, നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഫംഗ്ഷൻസൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ ഐസിനും, അതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സ്കിന്ന്, ഹെയർ, നെയിൽസ് ഇതിനൊക്കെ നല്ലതാണോ എന്നുള്ളതിനെപ്പറ്റി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്തിരുന്നാലും അതിനും നല്ലതാണ്. അത് പോരാതെ തന്നെ ഈ പറയുന്ന പ്രഗ്നൻ്റ് വുമൻസിന് ഇത് ഒരുപാട് നല്ലതാണ്. അതുപോലെ ഈ പറയുന്ന രീതിയിൽ ടൈപ്പ് ടു ഡയബറ്റീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൈപ്പ് ടു ഡയബറ്റീസ് അവോയ്ഡ് ചെയ്യാൻ, നമ്മുടെ ഗ്ലൂക്കോസ് ലെവലൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതെന്നും പഠനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. ഇനി കൂടുതൽ വീഡിയോ ഞാൻ വരുന്നതായി ഈ പറഞ്ഞ ബയോട്ടിനെ പറ്റി ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബയോട്ടിൻ ഡെഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു ഹെയർ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുപോലെ സ്കിന്നിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും ബയോട്ടിൻ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബയോട്ടിൻ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം, ബയോട്ടിൻ ഡെഫിഷ്യൻസി എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ട് വേറൊരു വീഡിയോ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് കരുതുന്നത്, വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക്